നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റെപ്പ് കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൺ ലെന്ത് കഴിഞ്ഞു, യു കട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പിന് നമ്മൾ സെയിം മെത്തേഡ് സെക്ഷൻ, എല്ലാ കട്ടിങ്ങിനും ഈ സെയിം മെത്തേഡാണ് സെക്ഷൻ എടുക്കുന്നത്. കട്ടിങ്ങിൻ്റെ ഈ സ്റ്റെപ്പിനെ നമുക്ക് പലരും പല രീതിയിൽ കട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്, ഫുൾ ഓൾ ഓവർ 90 ആണ്. ഒറ്റ ഡിഗ്രിയേ ഉള്ളൂ 90 ഡിഗ്രി. പിന്നെ അത് ഷോർട്ട് ഹെയർ ആണെങ്കിൽ 90, ലോങ് ഹെയർ ആണെങ്കിൽ 120 ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സെക്ഷൻ എടുത്തു, വാട്ടർ സ്പ്രേ ചെയ്തു, നയൻറ്റി ഡിഗ്രി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബോട്ട് സെക്ഷൻ എടുത്തു, ഇത് നമ്മൾ പഠിച്ചു 0 ഡിഗ്രി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്, നമുക്ക് സ്റ്റെപ്പിന് ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നതാണ്. ഇത് 0 ഡിഗ്രി, 0 ഡിഗ്രി വന്നിട്ട് നമ്മൾ ഓൾ ലെങ്ത്തിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യു കട്ടിനും വേണം, പക്ഷേ യു കട്ട് നമ്മൾ പറഞ്ഞു ട്രാവൽ ചെയ്ത് പോകുന്നു എന്ന്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സ്റ്റെപ്പിനാവശ്യം 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കോംബ് ചെയ്യണം. ബോട്ട് സെക്ഷൻ എടുത്തു, നമ്മുടെ ഹെയറിൻ്റെ ഡയറക്ഷൻ നോക്കി സ്ട്രെയിറ്റ്, കണ്ടല്ലോ കണ്ടല്ലോ സ്ട്രെയിറ്റ്, ഇതാണ് 90 ഡിഗ്രി. ഇത് വന്നിട്ട് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. നമ്മൾ കട്ട് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഗൈഡ് ലൈനായി. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, കുറച്ച് ഹെയർ ഇവിടെ നിന്നെടുത്തു. കോംബ് ചെയ്യുന്നത് പൊസിഷൻ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഫിംഗർ കണ്ടല്ലോ പോകുന്നത്, സെയിം 90 ഡിഗ്രി കട്ട് ചെയ്തു. വീണ്ടും ഈ സെക്ഷന് ഇതും എടുത്തു, കോംബ് ചെയ്തു, സെക്ഷൻ എടുക്കുക നന്നായിട്ട് കേളേ 90 ഡിഗ്രി. അങ്ങനെ ഈ സൈഡ് ഫുൾ പോയി, ഈ സൈഡ് ഫുൾ പോയി. ദെൻ മറ്റ് സ്പ്രേ ചെയ്തു, കോംബ് ചെയ്തു, എടുത്തു. നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്തു. വീണ്ടും ആ ഗൈഡ് ലൈൻ ഈ ഹെയർ എടുത്തു, സ്ട്രെയിറ്റ് 90 ഡിഗ്രി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പൊസിഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയും എടുക്കാം ഹെയർ, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് ഇങ്ങനെയാണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടും ചെയ്യാം, കുഴപ്പമില്ല, എന്നാലും ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്ത് ഈ ഡയറക്ഷനല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തു 90 ഡിഗ്രി, ഫുൾ 90 ഡിഗ്രി. ഈ സെയിം മെത്തേഡ് തന്നെ ഇവിടെയും. അത് കഴിഞ്ഞ് ഹോർഷോ ക്ലിപ്പ് മാറ്റി വാട്ടർ സ്പ്രേ ചെയ്തു, ഇനി എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ചെയ്യുന്നത് ഹോറിസോണ്ടൽ, ഹോറിസോണ്ടൽ സെക്ഷൻ. നേരത്തെ ഡയഗണലായിരുന്നു, ഇനി ഹോറിസോണ്ടൽ എടുത്തു. ബാക്കി വരുന്ന ഹെയർ നമുക്ക് ഒന്നേ ക്ലിപ്പിട്ട് വയ്ക്കുക. നയൻറ്റി ഡിഗ്രി കട്ട് ചെയ്തു. വീണ്ടും ഗൈഡ് ലൈൻ എടുത്തു, കുറച്ചെടുത്തു,
ഇങ്ങോട്ട് കോംബ് ചെയ്യുക, 90 ഡിഗ്രി കട്ട് ചെയ്തു, വീണ്ടും ഇതെടുക്കുക, സെയിം 90 ഡിഗ്രി. ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ സെക്ഷൻ അയച്ചു അയച്ചു സ്പ്രേ ചെയ്തു. ഇവിടെ നിന്ന് നമ്മുടെ ഇയറിൽ നിന്ന് 1 ഇഞ്ച് കണ്ടല്ലോ, വിട്ടു, ഹെയർ വിട്ടു. ദെൻ ഇവിടെ നിന്നും കുറച്ചെടുത്തു, ബാക്കി ഹെയർ തൽക്കാലം ഇങ്ങോട്ട് ക്ലിപ്പിട്ട് വയ്ക്കുക. എടുക്കുക, നയൻറ്റി ഡിഗ്രി. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും, വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഹെയറും അണ്ണീവനാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 90 എടുക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല, വ്യത്യാസം വരും, സ്റ്റെപ്പിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കട്ട് ചെയ്തിരുന്ന കുറച്ച് ഗൈഡ് ലൈനും ഇതുകൂടി എടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക്, 90 ഡിഗ്രി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈവനാവും. ഇനി അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിനി ബാക്കി ഹെയർ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ എടുക്കുക, കുറേശ്ശെ എടുക്കുക 90 ഡിഗ്രി, വീണ്ടും എടുക്കുക. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ഹെയർ കറക്റ്റ് ഈവനായിട്ട് കിട്ടും നമുക്ക്. കട്ട് ചെയ്യുക 90 ഡിഗ്രി. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഈ സൈഡും വരുന്നത്. അപ്പോൾ ഫുൾ ഓൾ ഓവർ 90 ഡിഗ്രിയാണ്. ഷോർട്ട് ഹെയറിനാണ് 90 ഡിഗ്രി വരുന്നത്. ലോങ് ഹെയർ ആണെങ്കിൽ അത് 120 ആവും. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു ഡമ്മി മേടിച്ച് ഇത് വീട്ടിൽ ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് ആ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. അത് പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരണമെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഉണ്ട്, കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വരാവുന്നതാണ്. നമുക്കപ്പോൾ ക്ലിയറായിട്ട് കുറച്ചുകൂടി നിങ്ങൾക്കത് മനസ്സിലാവുകയും കുറച്ചുകൂടി ഹാൻഡ് പ്രാക്ടീസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് പഠിക്കാൻ നോക്കുക. നമ്മൾ ഇതുവരെ സെക്ഷനും ഡിഗ്രീസുമാണ് എടുത്ത് പഠിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കട്ടിങ്ങിലോട്ട് പോകണ്ട, നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ കട്ടിങ് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഫുൾ ഡമ്മി മേടിച്ചിട്ട് സെക്ഷൻ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഡിഗ്രീസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തയ്യാറെടുത്തിരുന്നോളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, അപ്പം നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.